ഇന്ത്യയുടെ പേര് ഒരിക്കലും മാറ്റാൻ പറ്റുമോ? പിന്നെ ചോദിച്ചതിനെ കൊണ്ട് കാര്യം റേറ്റിംഗ് 5 സ്റ്റാർ ദിസ് മോദി ഗവൺമെന്റ് കുറെ സംഖ്യകളൊക്കെ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതം എന്നാക്കാൻ പോവുകയാണ്. പാഠപുസ്തകങ്ങളടക്കം ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. ഇന്ത്യ ഇംഗ്ലീഷുമാണ്, ഭാരതം എന്ന് പറഞ്ഞാൽ ഹിന്ദിയുമാണ്, രണ്ടും ഒന്ന് തന്നെ. കേട്ടോ, ഓക്കെ, ഒരു പ്രശ്നവുമില്ല. നല്ല അഭിപ്രായമാണ്, ഭാരത സഞ്ചാരണ കമ്മിറ്റിയുടെ നല്ല അഭിപ്രായമാണ്. ഭാരതം നല്ലത്, എന്തുകൊണ്ടാ എല്ലാവരും ഭാരതീയരെ പോലെ? ഭാരതീയരായെന്നുള്ളതുകൊണ്ട് ഭാരതം, ഭാരതം മതിയെന്നാ. എന്താ വ്യത്യാസം? ഇന്ത്യയും ഭാരതവും എല്ലാം ഒന്ന് തന്നെ. അയ്യോ, സീനാണല്ലോ. അങ്ങനെ നല്ലതാണെങ്കിലും, പക്ഷെ ഇന്ത്യ എന്നുള്ള രാമതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇന്ത്യ തന്നെയാണ് ഏറ്റവും നല്ലത്. വേറെ എന്തോ ഡയലോഗ് ഉണ്ടായി ഇന്നലെ കണ്ടിനെ പറയില്ലേ. ആ, ഇന്ത്യ ഇന്ത്യ മാറ്റുന്നതിനെ കൊണ്ട് എതിർപ്പുണ്ട്. ഇന്ത്യ തന്നെ അല്ലേ നല്ലത്? അല്ലെങ്കിൽ ഇപ്പൊ നോട്ടിലെല്ലാം മാറ്റേണ്ടി വരൂലേ? വലിയ പ്രശ്നം അതന്നെ. അതൊന്ന് മാറ്റിയാ, പിന്നെ ഇങ്ങനെ ചോദിച്ചതിനെ കൊണ്ട് കാര്യമുണ്ടോ? പേരും കുഴപ്പമില്ല. ഇന്ത്യ എന്നായാലും ഭാരതം എന്നായാലും പ്രശ്നമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും ഉണ്ടല്ലേ ഇപ്പൊ, ഓൾറെഡി രണ്ടും ഉണ്ട്, ഇനിയും രണ്ടും ഉണ്ടാവും എന്നാണ് അവരും പറയുന്നത്. ഇല്ല, അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്ര കാലമായിട്ട് യൂസ് ചെയ്ത് തരുന്ന പേരാണല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല. എനിക്കും അങ്ങനെ ഓൾറെഡി ആദ്യം തന്നെ ഒരു പേരുണ്ടല്ലോ ഇന്ത്യ എന്നുള്ളത്, പ്രത്യേകിച്ച് മാറ്റണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല. ഹിന്ദി വേർഡല്ലേ ഇന്ത്യ എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ എന്താണ് പേരാണല്ലോ. ഇന്ത്യ തന്നെയാണ് നല്ലത് ഭാരതത്തിനെക്കാട്ടില്ല. നമുക്ക് ഇന്ത്യ അല്ലേ, അതെ ഇന്ത്യ തന്നെ അല്ലേ. കാരണം സ്ഥലം സമ്മതിക്കുന്നത് ഇന്ത്യ എന്ന ചെറുപ്പം തൊട്ട് കേട്ടോണ്ടിരിക്കുന്നത്, ഇന്ത്യ തന്നെ പോകണം. കുറെ സംഖ്യകളൊക്കെ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുത്തി തിരിക്കും. രാഷ്ട്രം പറയുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇന്ത്യ എന്നുള്ളത് ഇന്ത്യ തന്നെ. അല്ലാതെ ഈ ഭാരതാക്കുക, പിന്നെ ഓരോ സാധനങ്ങൾക്കൊക്കെ പേര് മാറ്റുക, ഒന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ മലയാളികളാണ്, ഇന്ത്യ എന്നുള്ള പേര് അങ്ങനെ തന്നെ നിലനിൽക്കും, അത്രേ ഉള്ളൂ. താല്പര്യമില്ല, ഇന്ത്യ തന്നെ മതി, ഭാരതം വേണ്ട. ദി ഓൾഡ് ഓൾഡ് നെയിം ആര്യഭർത്ത് ഇൻസിഡൻറ്റ് ടൈം ഭരത് കൺവേർട്ട് ഇൻ ഭാരത്, ഇറ്റ്സ് ഗുഡ് ഗുഡ് ഡിസിഷൻ ഓഫ് ഇന്ത്യ. നോ ഇഷ്യൂ, ഐ ബിൽക്കുൾ അഗ്രി, 100% അഗ്രി. വി ഹാവ് ഐ ഹാവ് പ്രൗഡ്, വി ആർ പ്രൗഡ് ഓഫ് അവർ ഗവൺമെൻറ് ഡൂയിങ് വെൽ വർക്ക്. 5 സ്റ്റാർ മാർക്സ് റേറ്റിംഗ്, 5 സ്റ്റാർ ദിസ് മോദി ഗവൺമെൻറ്. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, യോജിക്കുന്നില്ല. അയാളെ ഇന്ത്യ സ്വാതന്ത്ര്യം നമുക്ക് ഇരിച്ചെന്ന്, ഇന്ത്യയുടെ പേര് മാറ്റണത് ഈ പാർട്ടിക്കാർ ഇതെല്ലാം കൂടി ചെയ്തിട്ടാണ് ചെയ്യണത്. ഇന്ത്യയുടെ പേര് ഒരിക്കലും മാറ്റാൻ പറ്റുമോ? ആരുമില്ല, ഒന്നാമത് എല്ലാവരും പറഞ്ഞു പറഞ്ഞ് പരിചയപ്പെട്ട ഇന്ത്യ തന്നെ അല്ലേ ഭാരതം എന്നുള്ള. പിന്നെ മോദി സർക്കാർ ഒരു പുതിയത് കൊണ്ടുവന്നല്ലേ. ഞാൻ എന്തായാലും ഇന്ത്യയോടായിട്ടാണ് ആലോചിക്കുന്നത്. ഭാരതം സീനാണ്. നിങ്ങൾ ജനിച്ചായിരിക്കാം ഇന്ത്യയിലാണ്, പുറം രാജ്യത്തല്ല. ഇന്ത്യയിലെ നമ്മൾ ജനിച്ചു വന്നേക്കണത്, ഇന്ത്യ നമ്മുടെ മണ്ണാണ്. ആ മണ്ണ് നമ്മൾ വേറെ പെരുമാറ്റം വേണ്ടി ആരോഗ്യം അംഗീകരിക്കാൻ പാടില്ല. അതിന് എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇന്നലെ ഒരു അഭിപ്രായം ഒരു പ്രൊഫസർ പറയണ്ടായിരുന്നു, അയാൾ പറഞ്ഞ അയാൾക്ക് ഇത്രയും നാൾ കൺഫ്യൂഷനായിരുന്നു പറഞ്ഞു. ഇന്ത്യയും ഭാരതം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇനി ഇന്നത്തെ തലമുറക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അയാളാണ് ഇത്ര പാട് കഴിക്കുന്നത്. പിന്നെ ഇന്ത്യ എന്നുള്ള പേരും മറ്റേ ഭാരതം എന്നാകുന്നതിന് നമുക്ക് താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു.
ഇന്ത്യ തന്നെ വേണം. ഇന്ത്യയിൽ നിന്ന് ഭാരതമൊന്നും നമുക്ക് ഉപയോഗിക്കാമല്ലോ, അതൊന്നും മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണല്ലോ. ഇന്നലെ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യ എന്നുള്ളത് മാറ്റുന്നതിനെ കുറിച്ച് നമുക്ക് അതിനകത്ത് താല്പര്യമില്ല. ഇന്ത്യയും യൂസ് ചെയ്യും, ഭാരതവും യൂസ് ചെയ്യും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടല്ലോ, രണ്ടും ഉണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിൽ രണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ, ഇത്രയും കാലം അക്സെപ്റ്റ് ചെയ്തു, നീയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമുക്ക് പരമ്പരാഗതമായിട്ട് ഭാരതം നമ്മൾ ഈ ഭാരത സർക്കാർ എന്നൊക്കെ പറയുമെങ്കിലും നമുക്കതൊരു അനുയോജ്യമാകാൻ, ഇൻ്റർനാഷണലായിട്ടൊക്കെ സംസാരിക്കാൻ നമ്മൾ ഇന്ത്യൻ തന്നെയുള്ള. അപ്പോൾ അതാണ് അതിൻ്റെ നല്ലത്. അതിൽ ഭാരതം ഒന്നും മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഹിന്ദി വ്യാപനമാക്കി അങ്ങനെ ഒരു ബി ജെ പി സർക്കാർ ഒരു ഭാഷ ഒരു രാഷ്ട്രം എന്നുള്ള അതൊക്കെ കൊള്ളാം, പക്ഷേ അത് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാരത് എന്ന് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് അംഗീകരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. നോർത്ത് ഇന്ത്യ ചിലപ്പോൾ അംഗീകരിക്കുക, എന്ന് വെച്ചാൽ അവർ ഹിന്ദി ഹൃദയഭൂമിയാണ്, അവർക്ക് ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പറയുമ്പോഴൊരു ഇംഗ്ലീഷിലെ ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, മറ്റേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഉദ്ദേശിക്കണം. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഭാരതം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ ലിംബ്യരാകുമെന്നുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്ത്യ തന്നെയാണ് നല്ലത്. നമ്മൾ പഠിച്ചതും വളർന്നതും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ തന്നെ. ആ ഇന്ത്യ എന്ന മഹത്വമായിട്ടുള്ള ഈ ഇപ്പം ഇന്ദിരാഗാന്ധി വൺ ഇന്ത്യ അങ്ങനെയൊക്കെ കേട്ടല്ലോ. ഇന്ത്യ അത് മതി, ഇന്ത്യയുടെ വ്യസ്തി ഭാരതമായിക്കോട്ടെ, അപ്പോൾ രാഷ്ട്രഭാഷയായിട്ട് ഭാരതമായിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിലൊരു ഇതില്ല. പക്ഷേ അടിച്ചേൽപ്പിക്കണം അഭിപ്രായം എനിക്കൊന്നും പറയാനില്ല. നേതാക്കന്മാർ തീരുമാനിക്കണം, ഇവിടെ പൊതുജനങ്ങൾ കഴുതകൾ ഇത്രയുള്ളൂ. മുംബൈ ഭാരതം വിളിക്കേണ്ടി വരും, മുംബൈ ഇന്ത്യൻസ് ആണ്.